2019 ലോകത്തെ നടുക്കിയ ഭൂകമ്പമായിരുന്നു അൽബേനിയയിൽ നടന്നത്. തകർന്നു വീണ ആയിരക്കണക്കിന് കെട്ടിടങ്ങൾക്കിടയിൽ ഒരു സ്കൂൾ കെട്ടിടവും ഉണ്ടായിരുന്നു. ഈ സ്കൂൾ കെട്ടിടത്തിൻ്റെ മുൻപിലൂടെ അലമുറയിട്ടുകൊണ്ട് ഒരു പിതാവ് ഓടി നടക്കുന്നത് അവിടെ രക്ഷാപ്രവർത്തനത്തിനെത്തിയവരുടെ ഒക്കെ കണ്ണ് നനയിച്ചു. അയാൾ തൻ്റെ കുഞ്ഞു പഠിക്കുന്ന ക്ലാസ് മുറിയുടെ ഏകദേശ സ്ഥാനം കണ്ടെത്തി ഒരു മൺവെട്ടി കൊണ്ടുവന്ന് അവിടുത്തെ മണ്ണ് നീക്കാൻ ആരംഭിക്കുകയാണ്. ആരും തന്നെ അയാളെ സഹായിക്കാൻ എത്തിയില്ല. കാരണം കെട്ടിടത്തിൻ്റെ ശേഷിച്ച ഭാഗങ്ങൾ കൂടി തകർന്നു വീണേക്കുമോ എന്ന പേടി മറ്റുള്ളവർക്കുണ്ടായിരുന്നു. മുന്നറിയിപ്പുകളെ ഒന്നും വകവയ്ക്കാതെ ഈ മനുഷ്യൻ ഏതാണ്ട് 36 മണിക്കൂറുകളാണ് തുടർച്ചയായി മണ്ണ് മാറ്റിക്കൊണ്ടിരുന്നത്. അതിനിടയ്ക്ക് എവിടെയോ നിന്ന് അയാൾ വളരെ ദുർബലമായ പപ്പ എന്നൊരു വിളി കേട്ടതുപോലെ തോന്നി. അപ്പോൾ ക്ഷീണമൊക്കെ മറന്ന് വീണ്ടും ആവേശത്തോടുകൂടി ആ മനുഷ്യൻ അവിടുത്തെ മണ്ണ് മാറ്റിക്കൊണ്ടേയിരുന്നു. വീണ്ടും ഒന്നുകൂടി ആ ദുർബലമായ വിളി കേട്ടതുപോലെ അയാൾക്ക് തോന്നി. അപ്പോൾ ചുറ്റും കൂടി നിന്നവർക്കും അവിടെ ജീവൻ്റെ സാന്നിധ്യമുണ്ടെന്ന് ഏതാണ്ട് ഉറപ്പായി. എല്ലാവരും അയാളെ സഹായിക്കാനെത്തി. കുറേ കൂടി മണ്ണ് മാറ്റിയപ്പോഴതാ കെട്ടിടങ്ങളൊക്കെ തകർന്നു വീണ കൂട്ടത്തിൽ ത്രികോണ രീതിയിൽ സൃഷ്ടിക്കപ്പെട്ട ഒരു വിടവിനകത്ത് അയാളുടെ മകനും രണ്ട് കൂട്ടുകാരും സുരക്ഷിതരായി ചുരുണ്ടുകൂടിയിരിക്കുന്നു. ഇത്രയും നേരം ശുദ്ധവായുവോ ജലമോ ഇല്ലാതെ ആ കുട്ടികൾ എങ്ങനെ അവിടെ ഇരുന്നു എന്ന് അത്ഭുതപ്പെട്ട രക്ഷാപ്രവർത്തകരോടായി പിതാവിൻ്റെ ചുമലിലിരുന്നു കൊണ്ട് ആ കുഞ്ഞു പറഞ്ഞതിങ്ങനെയാണ്: ഞാൻ എൻ്റെ കൂട്ടുകാരോട് പറഞ്ഞു, എൻ്റെ പപ്പ ജീവിച്ചിരിപ്പുണ്ടെങ്കിൽ നമ്മെ രക്ഷപ്പെടുത്താൻ വരുമെന്ന്. അതുകൊണ്ട് ഓരോ അനക്കം കേൾക്കുമ്പോഴും ഞാൻ പപ്പ എന്ന് വിളിച്ചുകൊണ്ടേയിരുന്നു. എനിക്കറിയാമായിരുന്നു പപ്പ വരുമെന്ന്. പ്രിയമുള്ളവരെ, അന്ധകാരത്തിൽ കഴിഞ്ഞ ഒരു ജനത പ്രകാശം കണ്ടു, കൂരിരുട്ടിൽ കഴിഞ്ഞ ജനതയുടെ മേൽ പ്രകാശം ഉദയം ചെയ്തു എന്നൊക്കെ പറഞ്ഞുകൊണ്ടാണ് പഴയ നിയമത്തിൽ ഏശയ്യ പ്രവാചകൻ രംഗപ്രവേശം ചെയ്യുന്നത്. കൂരിരുട്ടിൽ കഴിയുന്നവർക്ക് പ്രകാശത്തോളം വിലപിടിപ്പുള്ള മറ്റൊന്നുമില്ല. നമ്മുടെ മേൽ പതിക്കുന്ന അന്ധകാരം എന്ന് പറയുന്നത് പലപ്പോഴും നമ്മുടെ ജീവിതത്തിൻ്റെ ദുരന്തങ്ങളായിരിക്കും, ദുഃഖങ്ങളായിരിക്കും. ചിലപ്പോഴത് കടബാധ്യതകളാവാം, മറ്റു ചിലപ്പോൾ രോഗങ്ങളും പരാജയങ്ങളുമാകാം, വേറെ ചിലപ്പോൾ വീടിനുള്ളിലുള്ള കലഹങ്ങളാവാം. എന്ത് തന്നെയായാലും നമുക്ക് രക്ഷകൻ പിറന്നിട്ടുണ്ട്, പ്രത്യാശയോടെ കാത്തിരിക്കണം. നമ്മോടുകൂടെ എപ്പോഴും ഉണ്ടായിരിക്കുന്ന ഒരു രക്ഷകൻ ഇതാ പിറന്നിരിക്കുന്നു എന്ന ഉറപ്പാണ് ക്രിസ്മസ് നമുക്ക് തരുന്നത്. ജീവിത ദുരന്തങ്ങളുടെ വെളിച്ചം കയറാത്ത ഭൂഗർഭ അറകളിൽ നിന്നും അവൻ നമ്മെ രക്ഷിക്കും. അതുകൊണ്ട് നമുക്ക് പ്രത്യാശയോടെ കാത്തിരിക്കാം. ഇതാ നമുക്കായി രക്ഷകൻ പിറന്നിരിക്കുന്നു എന്ന സദ്വാർത്ത നമ്മെ തേടി വരുന്നുണ്ട്. മിഴികൾ തുടയ്ക്കാം, ശിരസുയർത്തി പ്രത്യാശയോടെ നോക്കാം. അത്യുന്നതങ്ങളിൽ ദൈവത്തിന് സ്തുതി, ഭൂമിയിൽ സന്മനസ്സുള്ളവർക്ക് സമാധാനം.